ഇതിപ്പോൾ രോഗത്തിന് മരുന്ന് കൊടുക്കുന്നത് പോലെ എന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് ഇടക്കിടക്ക് ഒരു ഊർജ്ജം കൊടുക്കുന്നത് പോലെയാണ് സ്വപ്ന സുരേഷിന്റെ രംഗപ്രവേശം സ്വപ്ന സുരേഷ് വരികയും ആരോപണം ഉന്നയിക്കുകയും ചെയ്യും തെളിവുകൾ ഇതാ പുറത്തു വിടും അടുത്ത ദിവസം തന്നെ പുറത്തു വിടും എന്ന് പറയും ഇതുവരെയും ഒരു തെളിവ് പുറത്തു വിടാൻ സ്വപ്ന സുരേഷിനെ കഴിഞ്ഞിട്ടില്ല ഏതോ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ഒക്കെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഇതാ തെളിവിതാ തെളിവിതാ എന്ന് സ്വപ്ന സുരേഷ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബങ്ങൾക്കെതിരെയും ഒക്കെ ഉന്നയിച്ച് ഉന്നയിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും മാധ്യമങ്ങൾ അത് ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുക്കുകയും അന്തിചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസങ്ങളായി ഇതുതന്നെയാണ് മാധ്യമങ്ങളുടെ സ്ഥിരം പരിപാടി പക്ഷേ എവിടെയും ഒന്ന് ക്ലച്ച് പിടിക്കുന്നില്ല കാരണം ഈ വർത്തമാനം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതിന് അടിസ്ഥാനപരമായ ഒരു തെളിവും ഹാജരാക്കാൻ സ്വപ്ന സുരേഷിനെ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ടാണ് 164 മൊഴി കോടതിക്ക് മുമ്പായി കൊടുത്തിരിക്കുന്നത് ആ 164 മൊഴിയെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ 164 മൊഴിയെ തെളിവാക്കി മാറ്റിക്കൊണ്ട് ഇടിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതിനുള്ള അവസരം ഇടിക്ക് ചെയ്തു കൊടുക്കുക എന്നതാണ് ആർഎസ്എസിന്റെ കയ്യിലെ കളിപ്പാവയായി മാറിയ സ്വപ്ന സുരേഷ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെയാണ് പുതിയ ആരോപണമായി രംഗത്ത് വന്നു ഇന്നത്തെ ആരോപണം എന്നത് മുഖ്യമന്ത്രി ഒരു അന്താരാഷ്ട്ര ഭീകരനെ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നാണ് സാറ്റലൈറ്റ് ഫോണുമായി കൊച്ചിയിൽ പിടിയിലായ ഒരു ഈജിപ്ഷ്യൻ പൗരനെ കേരളത്തിൽ നിന്ന് കടത്തിവിടാൻ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നാണ് സ്വപ്ന സുരേഷിൻ്റെ ആരോപണം ഈ വിദേശ പൗരനെ യു എയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കോൺസൽ ജനറൽ ഇടപെട്ടു കോൺസൽ ജനറൽ ഈ പൗരനെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണമെന്ന് സ്വപ്ന സുരേഷിനോട് പറഞ്ഞു സ്വപ്ന സുരേഷ് നേരെ ശിവശങ്കറിനെ വിളിച്ചു ശിവശങ്കർ ഞാൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ട് തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു 10 മിനിറ്റ് കഴിയുമ്പോൾ ശിവശങ്കർ തിരിച്ചു വിളിച്ചു എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതാണ് മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടു ഇത്തരം ഒരു പൗരനെ പുറത്തേക്ക് അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തു എന്നതാണ് സ്വപ്ന സുരേഷിൻ്റെ പുതിയ ആരോപണം നാം ആലോചിച്ച് നോക്കണം ആരൊക്കെയാണ് ഇതിലെ ആരോപണകർത്താക്കൾ ഒന്ന് കോൺസൽ ജനറൽ കോൺസൽ ജനറലിനെ ചോദ്യം ചെയ്യാൻ പോയിട്ട് കോൺസൽ ജനറലിൻ്റെ ഒരു മൊഴിയെടുക്കാൻ പോലും ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വപ്ന സുരേഷ് നന്നായി അറിയാം ഇനിയും അതിന് കഴിയില്ല എന്ന് അതുകൊണ്ട് ഈ ആരോപണം ഇങ്ങനെ ഏറെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഉത്തമ വിശ്വാസം ആർക്കുണ്ട് സ്വപ്ന സുരേഷിനുണ്ട് അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷിനെ സഹായിക്കുന്ന ആർഎസ്എസ് നേതൃത്വത്തിനുണ്ട് എന്നതും ഒരു സത്യമാണ് അതുകൊണ്ട് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരിക്കലും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്ത വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് മാത്രമാണ് സ്വപ്ന സുരേഷിൻ്റെ ഇപ്പോഴത്തെ പണി അതിന് വേണ്ടിയിട്ടാണ് ആർഎസ്എസിൻ്റെ സ്ഥാപനം സ്വപ്ന സുരേഷിനെ മാസാമാസം ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതും ഒരു വസ്തുതയാണ് ഇത് ആദ്യമായിട്ടല്ല സ്വപ്ന സുരേഷ് ഇത്തരം ആരോപണവുമായി രംഗത്ത് വരുന്നത് എന്തൊക്കെ ഉന്നയിച്ചു ചെമ്പ് ബിരിയാണി ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി മുഖ്യമന്ത്രിക്ക് സ്വർണം കടത്താൻ ബിരിയാണി ചെമ്പ് ആവശ്യമുണ്ടോ എന്ന ചോദ്യം അന്ന് ആരും ഒരു മാധ്യമ പ്രവർത്തകനും ചോദിച്ചില്ല അതുമാത്രമല്ല മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് സ്വർണ്ണക്കടത്ത് പോലെയുള്ള അല്ലെങ്കിൽ ബിരിയാണിയിൽ സ്വർണം കടത്തുന്ന പോലെയുള്ള അത്രയും റിസ്ക്കായ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നോ നമുക്കറിയാം രാഷ്ട്രീയ നേതാക്കളുടെ ഇന്നത്തെ പിടിപാട് വെച്ച് ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും കാശ് ആവശ്യമായി വന്നാൽ അതുണ്ടാക്കാനുള്ള വഴി നന്നായി അറിയുന്നവർ തന്നെയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും അതിന് ഈ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു കോമൺ സെൻസിന് പോലും യോജിക്കാത്തതാണ് എന്നത് എല്ലാവർക്കും അറിയുന്നത് കാര്യമാണ് പക്ഷേ മാധ്യമങ്ങൾക്ക് അതൊന്നും വലിയ പ്രശ്നമല്ല മാധ്യമങ്ങൾക്ക് അത് വലിയ വാർത്തയാണ് അവർ അപ്പോൾ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചു ഇത് ശരിയാണോ തെറ്റാണോ ഇങ്ങനെ സംഭവിക്കുമോ ഇതിൻ്റെ യുക്തി എന്താണ് എന്ന് പോലും ആലോചിക്കാതെ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ച് വലിയ വാർത്തയാക്കി മാറ്റാൻ ശ്രമിച്ചു അതിനുശേഷമാണ് ഷാർജ ഷെയ്ഖിന് കൈക്കൂലി കൊടുത്തു കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചു സ്വർണം കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചു മുഖ്യമന്ത്രിയുടെ ഭാര്യ മകൾക്ക് വേണ്ടി എന്ന വലിയ ആരോപണവുമായി രംഗത്ത് വന്നത് സത്യത്തിൽ ഷാർജ ഷെയ്ഖ് കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ കേരളം എന്ന് പറയുന്ന രാജ്യത്തെക്കാളും എത്രയോ വലിയ ഒരു സാമ്പത്തിക ശേഷിയുള്ള രാജ്യം
ആ രാജ്യത്തിലെ ഭരണാധികാരി ഭരണാധികാരി എന്ന് പറഞ്ഞാൽ 5 വർഷം കൂടുമ്പോൾ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരിയല്ല സ്ഥിരം അദ്ദേഹത്തിന്റെ രാജ്യമാണ് ഷാർജ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരിടത്തെ ഭരണാധികാരിക്ക് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ ഭാര്യ കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക എന്ന ചോദ്യം സാധാരണക്കാരന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ മനസ്സിൽ അത് ഉയർന്നു വന്നില്ല മാധ്യമങ്ങളുടെ മനസ്സിലും അത് ഉയർന്നു വന്നില്ല അവർ അത് അതുപോലെ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് അടിക്കുകയും വലിയ വാർത്തയാക്കുകയും അന്തിചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു അങ്ങനെ നിരവധി നിരവധി ആരോപണങ്ങൾ എല്ലാം ആരോപണങ്ങളായി അവശേഷിക്കുകയാണ് നേരത്തെ പല വീഡിയോകളിലും പറയുന്നതുപോലെ എത്രയോ അന്വേഷണ ഏജൻസികൾ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നും ഒരു വിവരവും ലഭിക്കാത്ത ഒരു തെളിവും ലഭിക്കാത്ത ഇത്തരം ആരോപണങ്ങളാണ് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഇതിനകം തന്നെ മനസ്സിലായതാണ് ഇനി ഇഡിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു കളി ഇഡിയാണല്ലോ ഇപ്പോൾ ബിജെപിയുടെ തുരുപ്പിച്ചിട്ട് എന്ന് പറയുന്നത് സർക്കാരിനെ അട്ടിമറിക്കാനും സർക്കാരിനെ വാഴിക്കാനും ഒക്കെ ഇഡിയാണ് ഉപയോഗിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം മഹാരാഷ്ട്രയിൽ ഇഡി വരും എന്ന് പറഞ്ഞപ്പോഴാണ് എംഎൽഎമാർ കൂട്ടത്തോടെ കൂറുമാറിയത് അതോടൊപ്പം തന്നെ മറ്റു പല സ്റ്റേറ്റുകളിലും എംഎൽഎമാർ കൂട്ടത്തോടെ കൂറുമാറുന്നത് ഇഡിയെ പേടിച്ചിട്ടാണ് പക്ഷേ കേരളത്തിലെ എംഎൽഎമാർക്ക് ഇഡിയെ പേടിയില്ല കാരണം അവർ അങ്ങനെ വലിയ അഴിമതിക്കാർ ഒന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം ചിലപ്പോൾ വളരെ ചെറിയ ചെറിയ പാർട്ടിക്ക് വേണ്ടിയുള്ള വല്ല പിരിവും ഒക്കെ നടത്തി എന്നല്ലാതെ വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി ആ പണം വീട്ടിൽ ശേഖരിച്ച് അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതി അല്ല കേരളത്തിലുള്ളത് ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നത് തന്നെയാണ് എന്നാൽ കൊച്ചു കൊച്ചു അഴിമതിയും പ്രാദേശിക നേതാക്കളും ഒക്കെ നടത്തും എന്നതും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇഡിക്ക് ഇവിടെ വലിയ റോളില്ല എന്നത് എല്ലാവർക്കും അറിയാം ഇഡി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ എം എൽ എമാരെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ നടക്കുന്നില്ല എൽ ഡി എഫിൻ്റെ എം എൽ എമാരെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊരിക്കൽ നടക്കില്ല എന്ന് കൃത്യമായും ബി ജെ പിക്ക് നന്നായി അറിയുന്ന കാര്യവുമാണ് എന്നാൽ ഇഡിയുടെ ഇത്ര കളികളൊന്നും ഇവിടെ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു 164 മൊഴിയുടെ മുകളിൽ കയറി നിന്ന് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെയും എൽ ഡി എഫിനെയും മന്ത്രിമാരെയും ഒക്കെ ഭീഷണിപ്പെടുത്താൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഇഡി നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് മനസ്സിലാക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കണ്ണില്ലാത്തത് കൊണ്ടല്ല അത് കേൾക്കാൻ കാതില്ലാത്തത് കൊണ്ടുമല്ല അവരുടെ മനസ്സിൽ മുഴുവൻ ഒരു എൽ ഡി എഫ് വിരുദ്ധ നിലപാടുണ്ട് മുഖ്യമന്ത്രി പിണറായിക്ക് എതിരെയുള്ള ഒരു നിലപാടുണ്ട് പിണറായി വിരുദ്ധ നിലപാടുണ്ട് എന്നത് എല്ലാവർക്കും വാർത്തകൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത്രമാത്രം നമ്മുടെ മാധ്യമപ്രവർത്തകർ ഒരു ചേരിയിലേക്ക് മാറിയിരിക്കുന്നു മാധ്യമങ്ങൾ പ്രത്യേകിച്ച് എല്ലാ മാധ്യമപ്രവർത്തകരും അങ്ങനെയാണ് എന്ന് പറയാൻ കഴിയില്ല മാധ്യമങ്ങളുടെ നിലപാട് അങ്ങനെ മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി ഇടപെട്ട് മാറ്റിയിരിക്കുന്നു എന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അതിൽ ഒന്നുകൂടിയാണ് ഈ സുപ്രണ സുരേഷിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള വെളിപ്പെടുത്തലും അത് വലിയ വാർത്തയാക്കാനുള്ള മാധ്യമങ്ങളുടെ ശ്രമവും